അപ്പോൾ ഈ ഇന്നലെ മുതൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട്, അത് സമൂഹ മാധ്യമങ്ങളിലായാലും എല്ലാ മാധ്യമങ്ങളിലും, അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം ഒരു പ്രചരണം നടക്കുന്നുണ്ട്. സർക്കാർ മുട്ടുമടക്കി, കല്ലിടിയിൽ നിർത്തി വെച്ചു. ഇപ്പം കല്ലിടിയിൽ നിർത്തി വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഈ സർക്കാർ മുട്ടുകുത്തിയെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും കേരളിനെ ബാധിക്കുകയില്ല. കേരളിൽ വരുമെന്ന് പറഞ്ഞാൽ കേരളിൽ വരും, അത് മുഖ്യമന്ത്രി അസഹിഗ്ധമായി തൃക്കാക്കരയിലും അത് പറഞ്ഞിട്ടുണ്ട്. സിൽവർ ലൈൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി, അഭിമാന പദ്ധതി, സ്വപ്ന പദ്ധതി, ആര് എതിർത്താലും ആര് തടഞ്ഞാലും ശരി, അത് കേരളത്തിൽ നടപ്പാക്കുമെന്ന് പിന്നെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി, നമ്മുടെ സംസ്ഥാന സെക്രട്ടറി, പിന്നെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ അസന്നിഗ്ധമായി, ഇന്നത്തെ മാധ്യമങ്ങളും പറഞ്ഞു, ഇന്നലെ അസന്നിഗ്ധമായി അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങിയതിന് ശേഷം ആദ്യം നടത്തിയ ഒരു പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ്, ആരെതിർത്താലും ശരി സിൽവർ ലൈൻ നമ്മുടെ സ്വപ്ന പദ്ധതി, കേരളത്തിൻ്റെ വികസനത്തിന് അടിമുടി ആവശ്യമുള്ള പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും, അത് കല്ല് പ്രശ്നമല്ല, കല്ലിട്ട് കൊണ്ട് മാത്രം ഒരു പദ്ധതി ആധുനിക സാങ്കേതിക മാർഗം ഉപയോഗിച്ച് ഒന്നുകിൽ ജി പി എസ് വഴി അല്ലെങ്കിൽ വേറെ എന്തെല്ലാം വഴികളും സംവിധാനങ്ങളുണ്ട്, അതൊന്നും ഈ പിന്നെ ജനങ്ങൾ അറിയില്ല, കാരണം അവരെ അറിയിച്ച് അവരെ ബോധ്യപ്പെടുത്തിയാണ് ഈ കല്ലിടിയിൽ നടത്താൻ ഉദ്ദേശിച്ചത്. അവർക്ക് വേണ്ടെങ്കിൽ അത് മാത്രമല്ല ഇതിന് സമ്മതം കൂടുന്ന കുറെ ആളുകളുണ്ടല്ലോ, അതിനെ അനുകൂലിക്കുന്നു, അവരുടെ ഭാഗത്ത് കല്ലിടാം. പിന്നെ സർക്കാരിന്റെ കുറെ സ്ഥലമുണ്ട്, നമ്മൾ ഈ ലൈൻ പോകുന്ന സ്ഥലങ്ങളിൽ അവിടെയും നമ്മൾ ഈ കല്ലിടും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കും അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും, അതും അല്ലെങ്കിൽ ജി പി എസ് വഴിയോ മറ്റ് സാങ്കേതിക എന്തെല്ലാം ആധുനിക സാങ്കേതിക വിദ്യകൾ ഇപ്പൊ നമ്മുടെ രാജ്യത്തുണ്ട്, ഒരുപാട് സർവേ, അത് വെച്ചിട്ട് സർവേ പൂർത്തിയാക്കുകയും നിശ്ചിത കാലയളവിനുള്ളിൽ ഈ പദ്ധതി നടപ്പാക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി മാത്രമല്ല മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യമുള്ളത്. ഇപ്പൊ ഇന്നലെ 20,808 വീടുകളാണ് ലൈഫ് പദ്ധതി പ്രകാരം ഉദ്ഘാടനം നടത്തി, എല്ലാവരും താക്കോൽ ദാനം നടത്തി. ഈ പദ്ധതി അട്ടിമറിക്കാൻ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എത്രയോ പേര് മുൻരംഗത്തെത്തി, അതൊക്കെ വിജയകരമായി നടപ്പിലാക്കില്ലേ? കൊടുത്തോളൂ, ഇനി ബാക്കിയുണ്ട്. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലക്ഷം ലക്ഷം ഭവന പദ്ധതികളാണ് ഇതാണ്. ഇപ്പൊ എന്തായിരുന്നാലും നമ്മളിപ്പോ കെ വി തോമസ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വികസന പരിപാടി വരുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ടും രണ്ടാകരുത്. ഏകേണ്ടിയാണ് ഈ സിദ്ധാന്തം കൊണ്ടുവന്നത്. എ കെ ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴത്തേക്ക് ബ്രഹ്മോസിന്റെ ഉദ്ഘാടന സ്ഥലത്ത് വെച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്, അദ്ദേഹം പറഞ്ഞത് ഈ സ്റ്റേജിലിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായ ഇളവരം കരീം കാണിച്ച സഹകരണം എനിക്ക് അഭിമാനപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. വാക്കുകളില്ല, അദ്ദേഹത്തിന്റെ ഒരു കൂടി ഒരു കഴിവും മിടുക്കും കൊണ്ടാണ് എനിക്കിതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് വികസനത്തിന് രാഷ്ട്രീയമില്ല എന്ന് അന്ന് എ കെ ആന്റണി അടിയരായിട്ട് പറഞ്ഞതാണ് കെ വി തോമസ് പറയുന്നത്. പക്ഷേ ആ എ കെ ആന്റണി ആണല്ലോ കെ വി തോമസിനെതിരെ വാളെടുത്തത്. അല്ല, അതിപ്പോ അദ്ദേഹം പാർട്ടിക്കാരനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എടുക്കേ പാർട്ടി ഇപ്പോ അച്ചടക്ക സമിതിക്ക് വിടുമ്പോഴത്തേക്ക് പിന്നെ പാർട്ടിക്കൊരു ഭരണഘടനയും അതിനൊരു നിയമം പാർട്ടിക്കാരനല്ല, അത് വികസനത്തിന്റെ കാര്യത്തിൽ അല്ല, അതല്ല, ഇതിപ്പം ഒരു പാർട്ടി അച്ചടക്കം ലംഘിച്ച് ഒരു സെമിനാറിൽ പങ്കെടുത്തത് അച്ചടക്കം ലംഘനമാണോ അല്ലെ എന്നുള്ളതാണ് അച്ചടക്കം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തല പങ്കെടുത്തപ്പോ എന്താ രമേശ് ചെന്നിത്തല പുറത്താക്കാൻ, ചെന്നിത്തല വിലക്കിയിരുന്നില്ല, ചെന്നിത്തല പോകരുതെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തിനാ വിലക്കിയത്? അപ്പൊ പാർട്ടി പാർട്ടിയുടെ ഒരു നോമിനി അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അവർക്കൊരു കിട്ടുന്ന ഒരു മൈലേജ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയി മൈലേജ്, കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തല പോയി തിരുവനന്തപുരത്ത്. രമേശ് പോയത് ഇതുപോലെ ഒരു വിവാദമായ ഒരു സെമിനാർ അല്ല, അല്ല, അത് അന്നും വികസനത്തിന്റെ പക്ഷേ കേരളിന്റെ സെമിനാർ അല്ലല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ സെമിനാർ അല്ലല്ല, ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് സെമിനാറിൽ പോയത്, അല്ലാതെ കേരളിനെ കുറിച്ചുള്ള സെമിനാറിൽ അല്ല പോയത്. ആ സെമിനാർ അപ്പൊ അതിനകത്ത് പോവാം, രമേശ് ചെന്നിത്തലയ്ക്ക് പോവാം. തന്നെയും പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് അത് പാർട്ടി എന്തുകൊണ്ട് എടുത്തു, എന്തുകൊണ്ട് എടുത്തു, അന്നെടുത്തില്ല ഇന്നെടുത്തു, അത് എന്തുകൊണ്ട്, അത് വേറെ സംശയമുള്ളത്. ഏക്കാനണി ഇപ്പൊ എവിടെയാണ്? വികസനത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല,
തൃക്കാക്കര അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ഇദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ അതോ ഡൽഹിയിലാണ്? അദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ഇനി വിശ്രമ ജീവിതമാണ്, എന്നെ നിങ്ങൾ ആരും ഉപദ്രവിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ പാർട്ടി നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ എന്റെ ഉപദേശം തേടിക്കഴിഞ്ഞാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ തുടങ്ങി. ആരും അദ്ദേഹത്തെ കാണുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനും ഇനിയിപ്പോ വേണം ഒരാൾ ഒരു ഒരു കൂട്ടർക്ക് വേണം, ആർക്കെന്നറിയോ? ബി ജെ പി കാർ വേണമെങ്കിൽ പോയെന്ന് ചോദിക്കും. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കാതെ ഒരു ആഗ്രഹമേ ഉള്ളൂ. ബി ജെ പി അതല്ല, ബി ജെ പി അല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ബി ജെ പി വേണേലും അദ്ദേഹം പോകും. ചിലപ്പോ അദ്ദേഹം കരുതുന്നത് കോൺഗ്രസ് തറവാട്ടിൽ പിറന്ന കോൺഗ്രസ്സുകാരനായി ജനിച്ച് കോൺഗ്രസ്സുകാരനായി ജീവിച്ച് കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കാവ്യവൽക്കരണത്തെ കുറിച്ച് അനുകൂലിച്ച് പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിമർശനമുണ്ടായി. അതിനെ കോൺഗ്രസിനെതിരെ ആളുകൾ അന്ന് വിമർശിച്ചത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രപതി ഭവനാണ്, അതിൻ്റെ മുന്നോടിയായിട്ടാണ് കാവ്യവൽക്കരണത്തെ അദ്ദേഹം അനുകൂലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ അന്ന് പുറത്താക്കാൻ ചെയ്താ ഇന്നിപ്പോ കെ വി തോമസ് ആകെ കൂടി പറഞ്ഞതിന് വികസനത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, അദ്ദേഹത്തെ പിന്നെ മാർസിസ്റ്റുകാരനാക്കി കമ്മ്യൂണിസ്റ്റുകാരനാക്കി അദ്ദേഹത്തെ കൊന്നു കൊല വിളിച്ചു. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എ കെ ആന്റണി എന്തുകൊണ്ട് ആര് പുറത്താക്കും? നിങ്ങളെ തല നിങ്ങൾ തന്നെ വെട്ടുപോകും. ഇതെന്ത് തമാശയാണ്? എ കെ ആന്റണിയാണ് ഹൈക്കമാൻഡ്, പിന്നെ മദാമയെ ഉപദേശിക്കുന്നത് ഹൈക്കമാൻഡ്, പിന്നെ രാഹുലിനെ ഉപദേശിക്കുന്നതും എ കെ ആന്റണി. അങ്ങനെയുള്ള ഹൈക്കമാൻഡിന്റെ തല വെട്ടിക്കളഞ്ഞ പിന്നെ ഈ പിന്നെ ഹൈക്കമാൻഡ് ഉണ്ടോ? പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ഈ കടിക്കുന്ന പട്ടിക്ക് തല വേണ്ട. ഇനിയിപ്പോ അങ്ങനെ വല്ലോ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എ കെ ആന്റണിക്ക് അന്ന് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരുണ്ട്? അപ്പം ഉന്മൂലനാശമല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് അങ്ങ് നടക്കില്ല. ഇപ്പൊ അദ്ദേഹം ഉണ്ടാതിരിക്കുന്നതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി വിശ്രമം ചെയ്ത അത്യാവശ്യ ഘട്ടങ്ങൾ ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഉപദേശം പറഞ്ഞു. അതല്ലാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിന് ചുമ്മാ എടുത്തിട്ട് ചവിട്ടേണ്ട വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ഇതിനങ്ങ് വിട്ടുകൊടുക്കുക. വികസനമാണ് നമ്മളെ അതെ, ആ വികസനം നടന്നേ പറ്റൂ. കേരളത്തിൽ നടപ്പാകും.